ആലപ്പുഴ ചേർത്തല കോടതിയിൽ നാത്തൂന്മാർ തമ്മിൽ പൊരിഞ്ഞ തല്ല്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതി വളപ്പിലാണ് സംഘർഷം. സ്ത്രീകളെ തട്ടുമാറു ചവിട്ടോ ചവനല്ല പരിപാടിയാണ്. ഇതെല്ലാ പെണ്ണു നല്ല പൊട്ടി ചോരാണ്. അപ്പൊ അറിഞ്ഞ പോയതല്ല അവര്, അവരോട് പ്രത്യേകം പറഞ്ഞ പോലീസുകാര്. വിശദാംശങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, കോടതി വളപ്പിലാണ് നാത്തുന്മാർ തമ്മിൽ പൊരുതുന്നത്, എന്താണ് കാരണം? നിലവിൽ അവിടുത്തെ സാഹചര്യം എങ്ങനെ? ആലപ്പുഴ ചേർത്തല കോടതി വളപ്പിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് എത്തിയ ഭർത്താവും ഭർത്താവിന്റെ സഹോദരിയും ഒപ്പം തന്നെ ഭാര്യയും തമ്മിലുണ്ടായ തർക്കമാണ് അവിടെ ഇപ്പോൾ നമ്മൾ കാണുന്നത്. തുടർന്ന് ആദ്യം തർക്കത്തിലേക്ക് നീങ്ങുകയും പിന്നീട് പരസ്പരമായുള്ള മർദ്ദനത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രണയിച്ച് വിവാഹം കഴിച്ച ചേർത്തല സ്വദേശികളായ രണ്ടുപേരാണ് ഇവർ. ഇവർക്ക് 7 ഉം 4 ഉം വയസ്സുള്ള 2 കുട്ടികളുണ്ട്. വിവാഹമോചന കേസ് ഇവരുമായി ബന്ധപ്പെട്ടുള്ളത് ചേർത്തല കോടതിയിൽ നടക്കുന്നതിനിടയിൽ കുട്ടികളെ കാണണമെന്ന് ആവശ്യപ്പെട്ട് അച്ഛൻ കോടതിയിൽ വീണ്ടും ഒരു കേസ് ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇതിനകത്ത് കോടതി ഈ കുട്ടികളെ വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആണ് ഇന്ന് ഇവരെ കോടതിയിൽ വിളിപ്പിച്ചിരുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് ഇപ്പോൾ ഈ ഒരു തമ്മിലടിയിലേക്ക്, പരസ്യമായ ഒരു തമ്മിലടിയിലേക്ക് എത്തിയിട്ടുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം നിൽക്കുമ്പോഴാണ് ഭാര്യയെ ഈ ഭർത്താവിന്റെ നാത്തൂനും ഒപ്പം തന്നെ മറ്റാളുകളും ചേർന്നിട്ട് മർദ്ദിക്കുകയും തിരിച്ച് മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, അതായത് പണമിടപാടുകൾ തമ്മിലുള്ള തർക്കമാണ് വിവാഹമോചനത്തിലേക്ക് എത്തിയെന്നാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛന് ഒരു ഭർത്താവിന്റെ ഒരു കട വാടകയ്ക്ക് നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പിന്നീട് ഇവരുടെ വിവാഹമോചനത്തിലേക്കടക്കം, അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് രണ്ടുപേരും, അത്തരത്തിൽ വിവാഹമോചന കേസിലേക്കടക്കം കാര്യങ്ങൾ എത്തിയതെന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളെ അമ്മയ്ക്കൊപ്പമാണ് ഉള്ളത്. ഈ അമ്മയുടെ കയ്യിൽ നിന്നും കുട്ടികളെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഹർജിക്കാരിയായ യുവതിയും ഒപ്പം തന്നെ ഭർത്താവിന്റെ സഹോദരിയും തമ്മിലാണ് ആ സംഘർഷം ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന സംഘർഷം ഉണ്ടായിട്ടുള്ളത്. ശരണ്യ, ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പരസ്പരം രണ്ടുപേരും തമ്മിൽ നല്ലതുപോലെ ഏറ്റുമുട്ടിയിട്ടുണ്ട്. കോടതി വളപ്പിലാണ് സംഭവം ഉണ്ടായതും. ഇവരുടെ ആരോഗ്യനില ഒക്കെ എപ്രകാരമാണ്? ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അതുപോലെ അറിയേണ്ടത് കുട്ടികൾ ഇപ്പം ആരുടെ കൈവശമാണ് ഉള്ളത്, അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി. ഈ കുട്ടികളെ കാണുന്നതും വിട്ടുകിട്ടുന്നതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് കോടതി അത് പരിഗണിക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കേസിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വന്ന കുട്ടികളുടെ അമ്മയും ഒപ്പം തന്നെ ഭർത്താവിന്റെ സഹോദരി തമ്മിലാണ് ഈ ഏറ്റുമുട്ടുന്നത്. അമ്മായിയമ്മയും ആ ദൃശ്യങ്ങൾ പരിസ്ഥിതിയുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഇവർ തമ്മിലുള്ള തർക്കങ്ങൾ, നിരന്തരം തർക്കങ്ങൾ ഉണ്ടാവുകയും പരാതികൾ 4 ഓളം പരാതികൾ സ്റ്റേഷനിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പോലീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പൊ കുട്ടികളുള്ളത് അമ്മയുടെ കൂടെയാണ്. ഈ കുട്ടികളെ അച്ഛന് കാണണം, അച്ഛന് വിട്ടുകൊടുക്കണം എന്നതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ചപ്പോഴാണ് ഇപ്പോൾ കോടതിക്ക് പുറത്ത് ഇങ്ങനെ ഒരു കൂട്ടയടി ഉണ്ടായിട്ടുള്ളത്. ശരി ശരണ്യ, ആലപ്പുഴ ചേർത്തല കോടതിയിൽ നാത്തുന്മാർ തമ്മിൽ പൊരിഞ്ഞ തല്ല്. വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് കോടതി വളപ്പിലായിരുന്നു സംഘർഷമുണ്ടായത്. ഭാര്യയും ഭർത്താവിന്റെ സഹോദരിയുമാണ് പരസ്പരം തമ്മിലടിച്ചത്. വിശദാംശങ്ങളായിരുന്നു ശരണ്യ സ്നേഹം. സ്ത്രീകളെ തട്ടുമാറു ചവിട്ടോ ചവനല്ല പരിപാടിയാണ്. ഇതെല്ലാ പെണ്ണു നല്ല പൊട്ടി ചോരാണ്. അപ്പൊ അറിഞ്ഞു പോയതല്ല അവര്, അവരോട് പ്രത്യേകം പറഞ്ഞ പോലീസുകാര്. ¿Qué es lo que está pasando? ¿Qué es lo que está pasando?